രമേശ് ചെന്നിത്തലയ്ക്ക് അർഹതപ്പെട്ട സ്ഥാനം കിട്ടിയെന്ന് പറയാനാകില്ലെന്ന് KPCC പ്രസിഡന്റ് കെ സുധാകരൻ MP. ലിസ്റ്റ് എല്ലാവരുമായും ചർച്ച ചെയ്തു. താൻ പറഞ്ഞ പേരുകളെല്ലാം ലിസ്റ്റിലുണ്ട്. ശശി തരൂർ പ്രവർത്തക സമിതി സ്ഥാനത്തിന് യോഗ്യനാണെന്നും സുധാകരൻ കണ്ണൂരിൽ പറഞ്ഞു. കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ സ്ഥിരം ക്ഷണിതാവാക്കി ഒതുക്കിയതിൽ കടുത്ത അമർഷമാണ് രമേശ് ചെന്നിത്തലക്കുള്ളത്. തന്നെക്കാൾ ജൂനിയറായ ശശി തരൂർ വരെ പ്രവർത്തക സമിതിയിൽ എത്തിയിട്ടും തന്നെ തഴഞ്ഞുവെന്നാണ് ചെന്നിത്തലയുടെ പരാതി. അതൃപ്തി പരസ്യമാക്കിയിട്ടില്ലെങ്കിലും എല്ലാം പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിന് ശേഷം പറയാമെന്നാണ് രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയത്. അതൃപ്തി ഉണ്ടെന്ന വാർത്ത അദ്ദേഹം നിഷേധിച്ചിട്ടുമില്ല. രമേശ് ചെന്നിത്തലക്ക് അർഹമായത് കിട്ടിയോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നേ പറയാനാകൂ എന്ന് KPCC പ്രസിഡന്റ് കെ സുധാകരൻ MPയും പറഞ്ഞു. രമേശ് ചെന്നിത്തലക്ക് ഒരു പരാതിയുമില്ല, ഞങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം രമേശ് ചെന്നിത്തല ഇതുവരെ പറഞ്ഞിട്ടില്ല. പൂർണ്ണമായും പക്ഷേ അദ്ദേഹത്തിന് അർഹതപ്പെട്ട രീതിയിൽ പോസ്റ്റ് കിട്ടിയെന്ന് ചോദിച്ചാൽ കിട്ടിയെന്ന് ഞങ്ങൾ പറയില്ല. പക്ഷേ അതിന് അദ്ദേഹത്തിനകത്ത് അതൃപ്തി ഇല്ല എന്നുള്ള കാര്യം എനിക്ക് 100% ഉറപ്പാണ്. പിന്നെ പാർട്ടി ചെയ്യാവുന്ന എല്ലാ കാര്യത്തിലും കേരളത്തിന് വേണ്ടത്ര മതിയായ ഒരു റിപ്രസെന്റേഷൻ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. ശശി തരൂരും AK ആന്റണിയുമെല്ലാം യോഗ്യർ തന്നെയാണെന്നും ലിസ്റ്റിൽ എല്ലാവരുമായും ചർച്ച ഉണ്ടായിട്ടുണ്ടെന്നും സുധാകരൻ പറഞ്ഞു. നിങ്ങൾ തലനാരിയുടെ കയറി നിങ്ങൾ ചോദിച്ചാൽ എൻ്റെ ഉത്തരവൊന്നും കിട്ടില്ല, മനസ്സിലായല്ലോ. ശശി തരൂറിനെ പരിഗണിക്കേണ്ട ഒരാൾ തന്നെ, അതുകൊണ്ട് അത് പരിഗണിച്ചാൽ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല. AK ആന്റണി നമ്മുടെ ഒരു കാസ്ഥാപത്രയോ വർഷമായിട്ടുള്ള പാർട്ടി നേതാവാണ്. അദ്ദേഹം അത് അർഹതപ്പെട്ട ആളാണ്. ആരും അർഹത കുറഞ്ഞ ആളുകളല്ല. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരഭിപ്രായ വ്യത്യാസവും പാർട്ടിക്കകത്തില്ല. ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ചർച്ച നടത്തേണ്ടവരുടെയൊക്കെ ചർച്ച നടത്തിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ ചെറിയ പ്രപ്പോസൽസുണ്ട്. ആ പ്രപ്പോസൽസുള്ള എല്ലാ ആളുകളും അവിടെ ഇപ്പോൾ ഈ സ്ഥാനത്തുണ്ടെന്നാണ്. പിന്നെ പോസ്റ്റ് ചെയ്ത് ഏത് അത് അവിടെ തീരുമാനിക്കുന്നതാണ്. ഞാൻ പരിഗണിക്കേണ്ടവരെ കുറിച്ച് ഞാൻ പറഞ്ഞ എല്ലാ ആളുകളും അതിനകത്ത് വന്നിട്ടുണ്ട്. കാര്യമായ കൂടിയാലോചന ഇല്ലാതെയാണ് ലിസ്റ്റ് തയ്യാറാക്കിയതെന്ന പരാതിയാണ് രമേശ് ചെന്നിത്തലക്ക് ഉണ്ടായിരുന്നത്. KPCC അധ്യക്ഷൻ എന്ന നിലയിൽ തന്നോട് ചോദിച്ചപ്പോൾ നൽകിയ ലിസ്റ്റിൽ ഉള്ള എല്ലാവരും പട്ടികയിലുണ്ടെന്നും സുധാകരൻ പറഞ്ഞിരുന്നു. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിന് ശേഷം ഇക്കാര്യത്തിൽ രമേശ് ചെന്നിത്തല എന്ത് നിലപാട് സ്വീകരിക്കും എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.